ന്യൂസ് ക്ലിക്ക് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചുവെന്ന് സിബിഐ. ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ പരാതിയിലാണ് ന്യൂസ് ക്ലിക്കിനെതിരെ പരാതി കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് FIR ഉള്ളത്. 4 വിദേശ കമ്പനികളിൽ നിന്നായി ന്യൂസ് ക്ലിക്ക് 28.46 കോടി രൂപ സംഭാവന സ്വീകരിച്ചുവെന്നും FIR പരാമർശമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ആദ്യം ഡൽഹി പോലീസ്, പിന്നാലെ സിബിഐ, ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലുകൾ, അതിന് പിന്നാലെയുള്ള റെയ്ഡുകൾ, ഇപ്പോൾ FIR ഉള്ളടക്കം ഏത് തരത്തിൽ ബൽറാം? റീജിത്ത്, ഈ ന്യൂസ് ക്ലിക്കിനെതിരായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം CBI സംഘവും കേസ് രജിസ്റ്റർ ചെയ്ത്. 8 CBI സംഘം ഈ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രവീർ പുരകായസയുടെ വസതിയിൽ പരിശോധന നടത്തുകയും അദ്ദേഹത്തിന്റെ ഈ ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരെ ചിലരെ ചോദ്യം ചെയ്യുകയും ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിൽ പരിശോധന നടത്തുകയും ചെയ്തത്. തുടർന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട FIR വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ന്യൂസ് ക്ലിക്കിനെതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് 2023 ഓഗസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. 2010 വിദേശ വിനിമയ ചട്ടം ന്യൂസ് ക്ലിക്ക് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജേഷ് കുമാർ സിംഗ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതിൽ ഈ FIR CBI വ്യക്തമാക്കുന്നത് 4 വിദേശ കമ്പനികളിൽ നിന്നായി ന്യൂസ് ക്ലിക്ക് 28.46 കോടി രൂപ വിദേശ സംഭാവന സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വേൾഡ് വൈഡ് മീഡിയ ഹോൾഡിംഗ് എന്ന US കമ്പനിയിൽ നിന്നും ന്യൂസ് ക്ലിക്ക് 9.59 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിച്ചു എന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് വാർത്ത ഒപ്പം തന്നെ സമകാലിക പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യുന്ന മാധ്യമങ്ങൾ അവർ വിദേശ സംഭാവന സ്വീകരിക്കരുത് എന്ന് വിദേശ വിനിമയ ചട്ടത്തിൽ 2010 വിദേശ വിനിമയ ചട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇക്കാര്യം ന്യൂസ് ക്ലിക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ വിദേശ സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ ന്യൂസ് ക്ലിക്ക് നേരത്തെ ഇറക്കിയ വിശദീകരണത്തിൽ അവർ അറിയിച്ചത് ഈ വിദേശ സംഭാവന സർക്കാർ അനുവദിച്ച അളവിൽ മാത്രമാണ് തങ്ങൾ വിദേശ നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നും 3 വർഷത്തെ അന്വേഷണം കൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏജൻസികൾക്ക് എന്നുള്ളതാണ്. എന്നാൽ അത് വിദേശ നിക്ഷേപമല്ല, മറിച്ച് വിദേശ സംഭാവനയാണ് ന്യൂസ് ക്ലിക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് CBI FIR എടുത്തു പറയുന്ന ഒരു കാര്യം. ശരി, CBI FIR വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ന്യൂസ് ക്ലിക്ക് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന ആരോപണമാണ് CBI മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നു.